പതിവ് പോലെ ഒരു കഥ. ഈ കഥ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കണം. ഇന്നലെ ഞാൻ 6 മിനിറ്റുള്ള ഒരു കഥ എന്ന് പറഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്തത്. 22 മണിക്കൂർ കൊണ്ട് ഏതാണ്ട് 5000 പേര് അത് കണ്ടു. വലിയ സംതൃപ്തി തോന്നി. ഇന്നത്തെ കഥ ഒരു കുതിരയുടെ കഥയാണ്. യഥാർത്ഥത്തിൽ അതൊരു കഥയല്ല, ഇംഗ്ലണ്ടിൽ സംഭവിച്ചതാണ്. ശരിക്കും ഇന്ന് ഈ ക്രിട്ടിക്കലായിട്ട് ശബരിമലയിലെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പലതും നടക്കുമ്പോൾ, ഈ ഒരു അനുഭവത്തിന്, കുതിരയുടെ അനുഭവം അല്ലെങ്കിൽ കുതിരയുടെ കഥ, രണ്ട് രീതിയിലും വേണമെങ്കിൽ പറയാം. നമുക്ക് ഉദ്ദേശം അതിൽ നിന്ന് ഒരു സന്ദേശം എടുക്കൽ മാത്രമാണ് ഉദ്ദേശം. വലിയൊരു തോട്ടക്കാരൻ, 1200 ഏക്കറുള്ള ആളാണ്. അയാൾക്ക് കുറേ കുതിരകളുണ്ട്. അതിൽ ഒരു കുതിര കുറച്ചൊക്കെ പ്രായമായി. അതിങ്ങനെ അതിനെ രാത്രി രാവിലെ ഓടിക്കലുണ്ട്. നല്ല തണുപ്പ് കാലത്ത് അതിനെ ഓടിച്ചിട്ട് എനർജൈസ് ചെയ്യാറുണ്ട്. ഇൻസിഡൻ്റലി ആ കുതിര ഒരു കിണറ്റിൽ വീണു. കവറില്ലാത്ത ഒരു വലിയ കുഴിയിൽ വീണു. കിണർ മാതിരിയുള്ള വലിയ കുഴിയിൽ വീണു. പല രീതിയിലും ഇയാൾ അതിനെ എടുക്കാൻ നോക്കി. പലരെയും വിളിച്ചു വരുത്തി. അത്ര എളുപ്പമല്ല. കുറെ കഴിയുമ്പോൾ അവർക്ക് കഷ്ടം തോന്നിയില്ല. അതിനെ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതൊരു വേദന. ഇയാളുടെ കൂടെയുള്ള കുതിരയാണ്. പിന്നെ അവർക്ക് ഈ മൃഗങ്ങളെ കൊല്ലുക, അതിൻ്റെ ഇറച്ചി തിന്നുക, അതിനെക്കുറിച്ചിട്ട് വലിയ വികാരങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അയാളെ തോട്ടക്കാരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി അതിനെ അതിനകത്തിരുന്നുകൊണ്ട് ഈ നരകയാതന അനുഭവിപ്പിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം മണ്ണിട്ട് മൂടുകയാണെങ്കിൽ അതൊരു മണ്ണ് മൂടിക്കഴിയുമ്പോഴത്തേക്ക് അത് ഒരു 3-4 മണിക്കൂറിനകം തന്നെ തന്നെ ചത്തോളും. അതായത് മൃഗങ്ങളെ കൊല്ലുക എന്നുള്ളൊരു വലിയ വികാരമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അത് ചത്തോളുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. എന്നാലും അത് കണ്ടു നിൽക്കാൻ അദ്ദേഹത്തിന് ഒരു വിഷമം. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവിലെ പോയിട്ട് ഞാൻ വൈകുന്നേരമേ വരുന്നുള്ളൂ, അതിന് മുമ്പ് അത് മുഴുവൻ മൂടിയേക്കണം എന്ന് പറഞ്ഞു. ശരിക്കും നമുക്ക് ചിന്തിച്ചുകയൊക്കെയാണെങ്കിൽ വളരെ ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. ഈ തോട്ടക്കാര് മണ്ണ് കൊണ്ടുവന്നിട്ട് അതിലേക്ക് മണ്ണിട്ടു, ഓരോ കുട്ട വീതം മണ്ണിട്ടു, അങ്ങനെ കിണർ മൂടി. പക്ഷെ സംഭവിച്ചത്, ഇയാൾ വൈകുന്നേരം ആ തോട്ടത്തിൽ വരുമ്പോൾ കുതിര തോട്ടത്തിൽ നടക്കുന്നു. അയാൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്താ സംഭവിച്ചറിയോ? ഒരു ദിവ്യാത്ഭുതവും ഒരു മാജിക്കും ഒന്നും സംഭവിച്ചില്ല. ഓരോ കുട്ട മണ്ണ് വലിയ എസ്റ്റേറ്റിൻ്റെ അകത്ത് ഓരോ കുട്ട വീതം മണ്ണ് അതിനകത്തേക്ക് ഇടുമ്പോൾ ഈ കുതിരയുടെ ശരീരത്തിലിടുമ്പോൾ കുതിര കൊടയും. കുതിര കുടഞ്ഞ് കാല് ഒന്ന് റീഅറേഞ്ച് ചെയ്യും. സിമ്പിളായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മണ്ണിട്ട് മണ്ണിട്ട് വരുമ്പോൾ അതിൻ്റെ മേത്തേക്ക് വീഴുമ്പോൾ അതിങ്ങനെ കുടയും. അതിൻ്റെ മുകളിൽ കയറി നിൽക്കും നിൽക്കും. അവസാനം ആ കിണർ മാതിരിയുള്ള കുഴി മൂടിയപ്പോഴത്തേക്കും കുതിരയ്ക്ക് തന്നെത്താനെ പുറത്തേക്ക് വരാൻ സാധിച്ചു. ഇനി ഇതിനെക്കുറിച്ച് എങ്ങനെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയ്ക്കൊന്നും കിടക്കണില്ല. നല്ല വിവരവും ബുദ്ധിയുമുള്ള വ്യക്തികൾ കേൾക്കുന്ന സ്ഥിതിക്ക് ഇനി ഇതിനെ എക്സാജറേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ത്തിയോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഒന്ന്, ഓരോ മണ്ണും അതി ഓരോ കുട്ട മണ്ണും അതിൻ്റെ പുറത്തേക്ക് വീണപ്പോൾ അത് ശരീരം കുടഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് അത് ഒരിക്കലും ലേസി ആയില്ല. അടുത്ത കുട്ട വരുമ്പോഴത്തേക്കും പ്രിപ്പയർ ചെയ്യുകയാണ് ശരീരത്തിനെ. അതേപോലെ അതിൻ്റെ മനസ്സും അത് പ്രിപ്പയർ ചെയ്തു. ഓരോ കുട്ട മണ്ണും അത് ചവിട്ടി നിൽക്കാനുള്ള സ്റ്റെപ്പാക്കി മാറ്റിയത്. 100 കുട്ട മണ്ണ് വീണപ്പോഴത്തേക്കും ആ വീഴുന്നതിൻ്റെ വേദന അനുഭവിച്ചുവെങ്കിലും ആ വീഴുന്നതിൽ ചവിട്ടി നിന്ന് അതിങ്ങനെ ഉയർന്ന് 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 കിണർ മുഴുവനും മൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുതിരയ്ക്ക് പുറത്തു വരാൻ സാധിച്ചു. ഇടയ്ക്ക് ഒരു വരി കൂടി പറയാം. വേറൊന്നാണ് ഇതിനകത്തേക്ക് എടുക്കേണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അടുത്ത് ഒരു സർദാർജി പയ്യൻ, സിഖ് പയ്യൻ ചോദിച്ചു, അങ്ങയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം, അങ്ങയുടെ ധൈര്യത്തിൻ്റെ രഹസ്യം എന്താണെന്ന്. അങ്ങനെയാണ് ചോദ്യം എന്ന് തോന്നുന്നു. ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചതും ഉണ്ട്, അതിലേക്ക് ഞാൻ കടക്കണില്ല. ധൈര്യത്തിൻ്റെ അദ്ദേഹം പറഞ്ഞത്, എല്ലാ ദിവസവും എനിക്ക് നേരെ എറിയുന്ന കല്ലുകൾ, എല്ലാവരും എറിയുന്ന കല്ലുകളെല്ലാം കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ കയറിയിരുന്ന് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. എനിക്ക് നേരെ എറിയുന്ന കല്ലുകൾ കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പറയാനുള്ളത് പറയും. ഈ കുതിരയും ഏതാണ്ട് ചെയ്തത് അത് തന്നെയാണ്. അതിൻ്റെ പുറത്തേക്കിടുന്ന മണ്ണ് അതിങ്ങനെ സെറ്റ് ചെയ്ത് അത് അതിൽ കയറി നിന്ന് 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 അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിച്ചു. അതിൻ്റെ അവസ്ഥയെ ഉയർത്താൻ സാധിച്ചു.
ഈ കഥ നെഗറ്റീവുകൾ എന്തെല്ലാം ഉണ്ടാകുമ്പോഴും ചങ്കൂറ്റത്തോടുകൂടി അഭിമുഖീകരിച്ച് അതിൽ കയറി നിന്ന് ഉറക്ക കാര്യങ്ങൾ വിളിച്ചു പറയാനും ജീവിതത്തെ തന്നെ ധന്യമാക്കാനും സാധിക്കുന്ന ഈ അനുഭവം ഇംഗ്ലണ്ടിൽ നടന്നത്, നിങ്ങൾക്കത് പ്രചോദനമാകട്ടെ. പ്രണാമം, നമസ്കാരം.